കൊഹിനജംസ് നിങ്ങളുടെ ഇന്നലേക്ക് വീണ്ടും സ്വാഗതം. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. താങ്ക് യു. എന്റെ പേര് ആർഷ എന്നാണ്. ആ, ഞാൻ വിളിക്കുന്നത് കുഞ്ഞിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുഞ്ഞിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. കുഞ്ഞിന്റേത് 22/6/2012. ഞാൻ എന്നും പറയുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല, 5 വയസ്സാകാതെ ഒരു കുഞ്ഞിന്റെ ജാതകം നോക്കാൻ പാടില്ലെന്നും. അപ്പൊ 22/6/2012 ജന്മസമയം കൂടി പറയൂ. 11:01 AM. എവിടെയാണ് ജനിച്ചത്? പത്തനംതിട്ട, കേരള. ഇത് പൂയം 6/7/12 പറഞ്ഞേ. 11:06/12 AM. മകമാണല്ലോ കാണുന്നത്. അല്ല, ഇത് മകം നക്ഷത്രമാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് എന്നെ ഒന്ന്, എനിക്കൊരു SMS അയച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ആശ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് സാറുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് ഒന്ന് വിളിക്കും. സാർ, പലരുടെയും നമുക്ക് SMS വന്നതിനകത്ത് പലരുടെയും ഒരു സംശയമാണ്, രത്നങ്ങളിലെ ക്യാരറ്റ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ക്യാരറ്റ് എന്താണെന്നും ചോദിച്ചിരിക്കുന്നു. അപ്പം ക്യാരറ്റ് എന്ന് പറയുന്നത്, ഒരു ക്യാരറ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ സാധാരണ രത്നത്തിൻ്റെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ CARAT ക്യാരറ്റാണ്. അതാണ് അതിൻ്റെ സ്പെല്ലിങ്, CARAT. നമ്മുടെ സ്വർണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്ന ക്യാരറ്റ് KARAT ആണ്. ഈ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് 200 mg ആണ്. ഇതിൻ്റെ ക്യാരറ്റ് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ജാതകത്തിൽ ആ രത്നത്തിൻ്റെ ഏത് ഗ്രഹത്തിന് വേണ്ടിയുള്ളതാണോ ആ ഗ്രഹത്തിൻ്റെ സ്ഥാനം, ആ ധരിക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ, ആ ഗ്രഹത്തിൻ്റെ ബലം, എത്ര നാൾ ധരിക്കണം, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ക്യാരറ്റ് നിശ്ചയിക്കുന്നത്. ഇപ്പം ചില ഭാഗ്യത്തിൻ്റെ അതിവൻ ഏറ്റവും നല്ല സ്ഥാനത്താണെങ്കിലും സൂര്യൻ്റെ കൂടെ ആണെങ്കിൽ അതിന് മങ്ങൽ വരും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ക്യാരറ്റ് കൂട്ടണം. അത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാരറ്റ് വളരെ കുറവ് മതി. ചിലപ്പോൾ പാപഗ്രഹങ്ങളുടെ മധ്യത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അത് കുറച്ച് മതി. ഓക്കെ, മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. 21/5/1965 PM. എവിടെയാണ് ജനിച്ചത്? എറണാകുളം. 21/5/1965 PM എറണാകുളത്ത് ജനനം. രേവതി നക്ഷത്രമാണോ? അതെ അതെ. എന്താ അറിയണ്ടേ? ഇപ്പോഴത്തെ സമയവും പിന്നെ ഏത് രത്നമാണ് പറ്റാത്തത്, ഏതാ ധരിക്കേണ്ടത്? ഇപ്പം ചൊവ്വാദശ നടക്കുകയാണ്. ചൊവ്വാദശയിൽ തന്നെ ബുധൻ്റെ അപഹാരം നടക്കുകയാണ്. ഇതിനകത്ത് ചൊവ്വാദശ വലിയ കുഴപ്പമില്ലാത്ത സ്ഥാനത്താണ് ചൊവ്വാ നിൽക്കുന്നത് കൊണ്ട് പൊതുവേ ചൊവ്വാദശ അനുകൂലമായിരിക്കും. പിന്നെ 5 വർഷമായിട്ടുള്ള ശനിയുടെ ദോഷമെല്ലാം മാറിയിട്ടുണ്ട്. വ്യാഴം അനുകൂലമായിട്ടുണ്ട്. ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറവാണ് കാണുന്നത്. ഭാഗ്യത്തിൻ്റെ അധിപൻ ബുധനാണ്. ആ ബുധൻ ഉച്ച 90% ബലത്തോടു കൂടി നിൽക്കുന്ന സൂര്യൻ്റെ കൂടാണ് നിൽക്കുന്നത്. അപ്പം ബുധന് ബലക്കുറവുണ്ട്. ഭാഗ്യ രത്നമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ധരിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു 2.5 to 3.5 carat വരെയുള്ള മരതകം അല്ലെങ്കിൽ എമറാൾഡ് ഇടത്തെ കയ്യിൽ, ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക.
ഇതിനകത്ത് റെഡ് കോറിൽ ധരിക്കാൻ പാടില്ല, റൂബി ധരിക്കാൻ പാടില്ല, ഈ രണ്ട് രത്നങ്ങളെ ഉള്ളു ധരിക്കാൻ പാടില്ലാത്ത. സാർ നമുക്ക് ഇപ്പൊ സമയപരിമിതി കാരണം പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെയാണ് അരമണിക്കൂർ പോയത്. അപ്പൊ സാറിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ സാർ കണ്ടെത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിരവധി പേരുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് മറുപടി ഈ ഒരു അരമണിക്കൂർ നമ്മൾ നൽകി. അപ്പൊ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ 6020 എന്ന SMS നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ SMS ചെയ്തോളൂ. നാളെ തന്നെ അത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് രത്നങ്ങൾ, അനുയോജ്യമായ രത്നങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് സാറിനെ സ്ക്രീനിൽ കാണുന്ന സാറിന്റെ നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. പേഴ്സണലായിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ കൊഹിനു ജെംസിൽ നിന്ന് രത്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമസ്കാരം.